ഇന്ന് പരിശുദ്ധാത്മാ നിറമുണ്ട് എന്ന് കാണിക്കുവാൻ കാണിക്കുന്ന ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് തങ്ങൾക്ക് അന്യഭാഷ സിദ്ധിയുണ്ട് എന്നുള്ളതാണ്. അന്യഭാഷയാണെന്ന് പറഞ്ഞ് പലരും ഇന്ന് അവരുടെ യോഗസ്ഥലങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും വേദികളിലും അന്യഭാഷകൾ സംസാരിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഈ അന്യഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്ന ആ അന്യഭാഷയും ഇവർ ഈ കട്ടുംപുറത്ത് നിന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു അന്യഭാഷയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ ITI ചാനലിൽ പല എപ്പിസോഡ് കാണാനിടയായി ഈ അന്യഭാഷയും കുറിച്ചുള്ള പലരുടെ അഭിപ്രായങ്ങൾ. ഞാൻ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഞാൻ ആരെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയും ഞാൻ അതിന് മുന്നോട്ട് പോവുകയും ചെയ്യും. വാസ്തവത്തിൽ ഈ അന്യഭാഷ എന്ന് പറയുന്നത് ആദി വന്നത് നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ അന്യഭാഷയും ഇപ്പോൾ ഇവർ പറയുന്ന അന്യഭാഷയും തമ്മിലുള്ള വ്യത്യാസം കൊരിന്ത് ലേഖനത്തിലേക്ക് വരുമ്പോൾ രണ്ട് വിധത്തിലുള്ള അന്യഭാഷയെ പറയുന്നുണ്ട്. ഒന്ന് അന്യഭാഷയും മറ്റേത് ഭാഷാവരവും. ഭാഷാവരത്തിന് വേറൊരു പേരൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അന്യന്മാരുടെ നാവെന്ന്. അന്യന്മാരുടെ നാവെന്ന് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വന്നിരിക്കുന്നത് ഈ അന്യന്മാരുടെ നാവാണ്. അന്യന്മാരുടെ നാവ് എന്ന് പറഞ്ഞാൽ മറ്റൊരുവൻ്റെ നാവ് ഞാൻ സംസാരിക്കുക, എന്നൊരു ഇംഗ്ലീഷുകാരൻ്റെ നാവ് ഞാൻ സംസാരിച്ചാൽ ഞാൻ അവൻ ഇംഗ്ലീഷിലോട്ട് മനസ്സിലാവും. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഇവരെ കൂടിയിരിക്കുമ്പോൾ അവിടെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, കൊടിയ കാറ്റടിക്കുന്നത് പോലെ. രണ്ട്, അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന ആവുകൾ. അഗ്നിനാവല്ല, അഗ്നിനാവ് പോലെ പോലെ എന്ന് പറഞ്ഞാൽ കണ്ടാൽ സിമിലാരിറ്റി. പിന്നാണ് പറയുന്നത് പരിശുദ്ധാത്മ അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷ സംസാരിച്ചു. അപ്പം ഈ അന്യഭാഷ സംസാരിക്കുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ ഇത്തരമൊരു മുന്നൊരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ രണ്ട് സംഭവവും അന്യഭാഷയുമായിട്ട് ഒരു ബന്ധമില്ലാത്തത് എന്ന് പറഞ്ഞാൽ, ഒന്ന് കൊടിയ കാറ്റ്. ഈ കൊടിയ കാറ്റിൻ്റെ സിമിലാരിറ്റി എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശക്തിയാണ് കാണിക്കുന്നത്, വരാൻ പോകുന്ന വലിയൊരു ശക്തി. അതായത് ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും തരുന്നു, പാമ്പുകളെയും തീളികളെയും പുറത്താക്കാനും പുതുകളെ പുറത്താക്കാനും ശക്തിയും അധികാരം തരുന്നു പറഞ്ഞാൽ അന്നൊരു കൈമാറ്റം നടത്തി. പക്ഷെ അന്ന് കൈമാറ്റം നടത്തിയെങ്കിലും 3.5 വർഷം വരെ ബൈബിൾ പഠിപ്പിക്കുകയും ചെയ്തു, വചനം പഠിപ്പിച്ചു. അപ്പം ശിഷ്യന്മാർ 3.5 വർഷം വചനം പഠിച്ചു, ശക്തി ലഭിച്ചു, അധികാരം ലഭിച്ചു. ഇത് ലഭിച്ചെങ്കിലും യേശു അവരോട് പറഞ്ഞു, അപ്പം ഇവരുടെ മനസ്സിൽ കാണും യേശു ഇനിയൊന്ന് പോയി കിട്ടിയാൽ മതി, ഞങ്ങൾ ഇനി കൈകാര്യമൊക്കെ ചെയ്തോളാം. കാര്യം വചനം കിട്ടി, വചനവും കിട്ടി. അന്നേരം കർത്താവ് പറഞ്ഞു, പോകരുത്, ഇതുണ്ടെങ്കിലും നിങ്ങൾ ഫെയിലറാവും, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴേ നിങ്ങൾ ഇറങ്ങാവും, അത് യെരുശലേമിൽ പോകരുത്. കാര്യം പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ ശക്തിയും ഈ അധികാരവും ഈ വചനവും ആരുപയോഗിക്കും? ഇവിടെ ഒരാൾ വേറെ കിടപ്പുണ്ടെന്ന് നല്ലപോലെ കത്താന്നറിയാം, സാത്താൻ ഉപയോഗിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഫെയിലറാന്ന് പറഞ്ഞ് അവരവിടെ കാത്തിരിക്കുക. അപ്പോൾ ഒന്നെന്ത് ചെയ്തു, ശക്തിയും അധികാരം അവിടെ കൈമാറി. അതിൻ്റെ ഫുൾഫിൽനെസ്, അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് രാജ്ഞി മരിച്ചപ്പോൾ അടുത്ത ആളിനെ രാജാവാക്കി. പക്ഷേ രാജാവാക്കിയെങ്കിലും രാജാവിനെ വിളിക്കുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിയാലിറ്റി നടക്കുന്നത്. ദാവീദിനും അങ്ങനെയായിരുന്നു, ആദ്യം കൊടുത്തെങ്കിലും കിങ് ആക്കുമ്പോൾ റിയാലിറ്റി. അപ്പോൾ ഇവിടെ കൊടുത്തെങ്കിലും പറഞ്ഞു അതിൻ്റെ ഫുൾഫിൽനെസ് വരുന്നത് ഈ ശക്തി വരുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ സിമ്പളാണ് കൊടിയ കാറ്റ്, അത് ശക്തിയെ കാണിക്കുക. 2-ാമത് അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാൾ ഓരോരുത്തരുടെ മേലും പതിഞ്ഞെന്ന്. ഈ പതിഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ സീല് ചെയ്തെന്ന്. അപ്പോൾ ഈ സീലിങ്ങിന് കാരണമുണ്ട്. ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ സീലെടുത്ത് നോക്കിയാൽ ഒത്തിരി സീലുകളുണ്ട് അവർക്ക്. അതിൽ മെയിൻ അധികാരത്തിൻ്റെ സീല് മാറി നോക്കിയാൽ ഒരു തീനാളമാണ് തോന്നിപ്പോകും.
അപ്പോൾ ഈ ദൂരെ വെച്ച് ഇവർക്കിത് കണ്ടാൽ അന്നേരം മനസ്സിലാകും ഇത് റോമൻ്റെ ഇതാ. റോമൻ എന്ന് പറയുന്നത് യഹൂദന്മാർക്കന്ന് കണ്ണെടുത്ത കാണാത്ത ദേഷ്യമുള്ളവരാണ്. പോരാഞ്ഞിട്ട് യേശുവിൻ്റെ കല്ലറയ്ക്കലും ഈ സീലായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പം ഇവർ അകത്തിരിക്കുന്ന ആരെ പേടിച്ച ഈ റോമൻ റോമൻ പടയാളികളെ ഇവരെ പേടി കൈസറെ പേടിച്ചാ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ റോമൻ സീലിനെ വെല്ലുന്ന ഒരു സീല് ഉയരത്തിൽ നിന്ന് അവരുടെ മേലിട്ടു. അതാണ് സീൽ ചെയ്തു എന്ന് പറയുന്നത്, പതിച്ചു എന്ന് പറയുന്നത്. എന്നിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ ആരെ പേടിക്കണ്ട, ഇവ ഈ അധികാരികളൊന്നും പേടിക്കണ്ട, നിങ്ങൾ എനിക്കുള്ളതാണ്, ദൈവത്തിനുള്ളതാണ്. അതാണ് സീൽ കാണിക്കുമ്പോൾ കർത്താവ് നാളെ കാണിച്ചു പറഞ്ഞല്ലോ. പിന്നെ പണം കൈസർ കരം കൊടുക്കുന്ന വീതുമോ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് നാണയം കാണിയില്ല, അവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ സ്വരൂപവും മേരെടുത്തു. ഇന്നലെ സീൽ ആരുടെയാണ്? സീൽ കൈസറുടെ ആണെങ്കിൽ അത് കൈസർ കൊണ്ടതാണ്. അപ്പോൾ ഇത്രയും നാളെ കൈസറെ പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി മുതൽ നീ കൈസറെ പേടിക്കണ്ട, സീൽ ഞാൻ ഇട്ട് കഴിഞ്ഞു, ഇനി നീ എനിക്കുള്ളതാണെന്ന് അധികാര കൈമാറ്റം നടത്താനാണ് വാസ്തവത്തിൽ ഏത് സിമ്പോളിക്കായിട്ട് ഇറങ്ങുന്നത്. അഗ്നിനാവല്ല, അഗ്നിനാവ് പോലെ വരുന്നത്. ഇത് രണ്ടും കഴിഞ്ഞപ്പോഴാണ് അവരുടെ മെലിയതിറങ്ങുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവരെന്ത് ചെയ്യുകയാണ്, അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഈ അന്യഭാഷയുടെ പ്രത്യേകത എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അന്യഭാഷ കൊരിന്ത്യയിലെ തെളിഞ്ഞിരിക്കുന്നത് പോലെ അന്യന്മാരുടെ നാവാം, അന്യന്മാരുടെ നാവാം. അന്യന്മാരുടെ നാവെന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടിരുന്നത് വിവിധ രാജ്യങ്ങളിലുള്ളവരുടെ ഇരിപ്പുണ്ട്, ഭാഷക്കാരുണ്ട്. പക്ഷെ അവർ നോക്കിയപ്പോൾ അവരുടെ ഭാഷ ഇവർ സംസാരിക്കുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അവൻ്റെ നാവ് ഇവർ കൊടുത്തു, അതാണ് അന്യന്മാരുടെ നാവെന്ന് കോരുന്നില്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ അന്യന്മാരുടെ നാവ് സംസാരിച്ചപ്പോൾ അവർ പറയുന്നു, എടാ ഇവന് ഗലാത്തരല്ല, ഇവർ പമ്പില്ലരല്ല, ഇവരല്ല ഞങ്ങളുടെ നമ്മുടെ രാജ്യത്ത് ഭാഷ സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം എന്തിനാണെന്നറിയാമോ, അവർക്ക് ദൈവ മർമ്മങ്ങളെ കൊടുക്കുകയായിരുന്നു, ദൈവിക മർമ്മം. അവർ ദൈവിക മർമ്മമാണ് തിരിച്ചറിഞ്ഞ്, അതുകൊണ്ടാണ് അവർ പിന്നെ സ്നാനപ്പെടുന്നത്. അപ്പോൾ ദൈവിക മർമ്മം കൊടുക്കാൻ ദൈവത്തിന് ഒന്നുകൂടെ ചുരുക്കം പറഞ്ഞാൽ ഇവൻ്റെ നാവിനെ ആരെടുത്തു, ദൈവമെടുത്ത് പരിശുദ്ധാത്മാവ് എടുത്ത് അവരോട് ദൈവത്തിന് പറയാനുള്ളത് പറഞ്ഞു. അതാണ് അന്യന്മാരുടെ നാവ്. വാസ്തവത്തിൽ അത് അന്ന് നടന്നതിൽ പിന്നെ അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. എന്നാൽ അത് പിന്നെ നടക്കാനായിട്ട് കുരുനിലയത്തിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ചെറിയ ഡൈവേർഷൻ ദൈവം വരുത്തി. അതായത് മറ്റേത് ഞാൻ പറയുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകില്ല, പക്ഷെ പിന്നെ വന്നപ്പോൾ പറഞ്ഞു അതില്ല, എന്തു ചെയ്യണം, നിനക്ക് അന്യഭാഷ പറയുന്നെങ്കിൽ അന്യഭാഷ ഒന്ന് രാ, പിന്നെ അടുത്ത് വരുന്നതിന് അന്യഭാഷ എന്നുണ്ട്. അത് കുറഞ്ഞിലേക്ക് പറയുന്നുണ്ട് ആ അന്യഭാഷ തനിക്ക് താൻ ആത്മീയ വർധന വരുത്താൻ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ. അപ്പോൾ ഒരു ഭാഷ ദൈവത്തോട് സംസാരിക്കുന്നതും മറ്റേ ഭാഷ ദൈവം നമ്മുടെ നാവ് ഉപയോഗിച്ച് മറ്റുള്ള സംസാരിക്കുന്നു. ഇത് രണ്ടെണ്ണവും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അവിടെ നടന്നു. അപ്പം ഈ അന്യഭാഷ സംസാരിക്കുമ്പോൾ തനിക്ക് താൻ ആത്മീയ വർധനവ് വരണമെന്ന്, ആത്മീയവർത്തനം അതിനുവേണ്ടിയാണ്. കാരണം നമ്മൾ ആത്മീയവർത്തനം വേണമല്ലോ. പൗലോസ് പറയുന്നുണ്ട് സ്തുതി സങ്കീർത്തനങ്ങളെ സ്തുതിയിലായാലും ആത്മീയ ഗീതങ്ങളെ നമ്മളെ എനർജി ചെയ്യണം. നമ്മളെപ്പോഴും എനർജി ആകാതെ വേറൊരാളെ എനർജി ചെയ്യാൻ പറ്റുമോ? അതിനെന്ത് ചെയ്യണം, ഞാൻ മുറിക്കകത്ത് കയറിയിരുന്ന് ഞാൻ ദൈവത്തോടിങ്ങനെ സംസാരിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടത് ദൈവനോട് പറയാം. മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയെല്ലാം മുന്നോട്ട് പോകത്തില്ല. കാര്യം ദൈവത്തിന് ഹിതമുള്ള അതിനെ പരിശുദ്ധാത്മാവിനെ തരുന്നത്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഹിതമല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതങ്ങ് സെൻസർ ചെയ്യും. നിങ്ങളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പ്രോഗ്രാം നടത്തുന്നതെല്ലാം എടുത്ത് കയറ്റിവിടത്തില്ല, അവിടെ ഇരിക്കുന്ന പുള്ളി എഡിറ്റ് ചെയ്തേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ, അതുകൊണ്ടാണ് നമ്മുടെ പല പ്രാർത്ഥനയും മുന്നോട്ട് പോകാത്തത്. ഇത് ചുമ്മാ നമ്മൾ ജൽപ്പനം ചെയ്തെങ്കിൽ അതിന് പ്രാർത്ഥന ഒത്തിരി വെറൈറ്റിയുണ്ട്. പിന്നെ ജാതിയുടെ ജൽപ്പനമുണ്ട്, പരീക്ഷൻ്റെ പ്രാർത്ഥനയുണ്ട്, പാപിയുടെ പ്രാർത്ഥനയുണ്ട്. ഇതൊന്നും അങ്ങോട്ടൊന്നും പോകുന്നല്ലതേ, ദൈവത്തിൻ്റെ മക്കളെ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ മക്കളെ വരുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയും ഈ പ്രാർത്ഥനയും അങ്ങോട്ട് ചെയ്യുന്നതിൽ എന്തില്ല, റിസൾട്ട് ഇല്ല, അങ്ങ് കട്ട് ചെയ്തേക്കാൻ പറയും. അത് നീ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട. അപ്പം നമുക്ക് മനസ്സിലാകും, എടാ ഞാൻ അങ്ങനല്ല. അതിന് കുരുതലായിട്ട് പറയുന്നുണ്ട് വീണ്ടും വണ്ണം പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സഹായം നിൽക്കും. പറഞ്ഞ് മനസ്സിലായോ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അന്യഭാഷ പറഞ്ഞ് ദൈവത്തിലിരുന്ന് നമ്മൾ തന്നെ ബലപ്പെടണം. പക്ഷേ അതിലൂടെ ഇരിക്കണം അവനവൻ്റെ മുറിക്കകത്തിരുന്ന് അവനവൻ ബലപ്പെടുക. ഞാൻ ബലപ്പെടുന്നത് എൻ്റെ അകത്തിരുന്നല്ലേ, അല്ലാതെ പബ്ലിക് ചെയ്തിരുന്നതുകൊണ്ട് ഇതാകാനല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അതെപ്പോഴാണ് വരുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഇത് സംസാരിക്കുന്നത്. പിന്നെ വേറൊരു ഭാഷയുണ്ട്, അത് വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ അന്യഭാഷ ആദ്യം കൊടുത്തത് അവർ തന്നെ സംസാരിച്ചു. പക്ഷെ പിന്നെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ നീ അന്യഭാഷ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ നീ തന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ,
അതായത് അതിൻ്റെ അർത്ഥം പരിഭാഷപ്പെടുത്തി പരിഭാഷ കൊടുക്കണം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് മലയാളം, നിങ്ങളിവിടെ ഇന്ത്യ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്ത് പറഞ്ഞു എനിക്ക് തന്നെ മനസ്സിലാകുന്നത്, വേറെ ആൾ വേണ്ടേ? അപ്പോൾ ഒന്നുകിൽ അവിടെ പരിഭാഷപ്പെടുത്താൻ ഒരാൾ വേണം, ഇല്ലെങ്കിൽ നീ അത് എന്ത് ചെയ്യണം, എനിക്ക് തന്നെ മലയാളം പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ നീ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ വേറൊരാളെ ചെയ്യണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കണം, നിനക്ക് തരത്തില്ല. ഇപ്പോൾ ഈ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒറ്റ യോഗ സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പരിഭാഷയില്ലാതെ ഇവർ അന്യഭാഷയാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഇത് കേട്ട് കുറേ ആൾക്കാർ ഇരുന്ന് കൈയടിക്കുന്നു. അല്ല, അതിനകത്തുള്ളൊരു പ്രത്യേകത എന്നറിയാമോ, ഈ അന്യഭാഷയും അന്യന്മാരുടെ നാവും കിട്ടുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യമാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ മുമ്പേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം എന്നതാ, പരിശുദ്ധാത്മാവ് തന്നെ വർക്ക് ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യാത്തപ്പം പിന്നെ ഇത് ഇത് ഇതിൻ്റെ ചോദ്യം തന്നെ എൻ്റെ ഭാഷ പറഞ്ഞ അവിടെ ഇല്ല. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു കൃപാവരം ഒഴിച്ച് ബാക്കിയെല്ലാം പിശാചിനുപയോഗിക്കാവുന്ന കൃപാവരമാണ്. ഒരു കൃപാവരം ഒഴിച്ച് ബാക്കിയെല്ലാം സാത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന കൃപാവരമാണ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന് പറ്റുന്നതാണ്. അവിടെ എഴുതിയിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ സാധ്യത. അതുകൊണ്ടാണല്ലോ ജ്ഞാനത്തിന് ദൈവം തമ്പുരാൻ നല്ല ഭൂമി ഉണ്ടാക്കിയപ്പോൾ ഇവൻ ജ്ഞാനം കൊടുത്ത് ബോംബ് ഉണ്ടാക്കി പൊട്ടിക്കുന്നത്, മനസ്സിലായോ? അതിൻ്റെ പിന്നെ അപ്പം ജ്ഞാനം അവനുണ്ട്. ഈ സാത്താനെക്കുറിച്ച് എസ്കിൻ്റെ അടുത്ത് വായിച്ചു ചോദിച്ചാൽ ജ്ഞാന സമ്പൂർണനായിരുന്നതാണ്, സകല ജ്ഞാനം അവനുണ്ടായിരുന്നു, അവൻ തള്ളിപ്പോന്നതാണ്. അപ്പം അവന് ജ്ഞാനമുണ്ട്. ഈ ലോകത്തെ ഇപ്പം തന്നെ പിന്നെ അണുവായുധം ഉണ്ടാക്കിയത് ഇങ്ങനെ ജ്ഞാനമില്ലാത്തവനാണോ? അപ്പം ജ്ഞാനമുണ്ട് പരിജ്ഞാനത്തിൻ്റെ. അവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, ഒരെണ്ണം പറ്റത്തില്ല. എന്നാൽ വിശ്വാസം എന്ന കൃപാവരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കാനുള്ള കൃപാവരം. ദൈവത്തെ വിശ്വസിക്കാൻ ആര് പറയത്തില്ല ഒരിക്കലും, സാത്താൻ പറയത്തില്ല. അപ്പം അതുമാത്രം അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കി എല്ലാത്തിനകത്തും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, സാത്താനുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, ഇത് നമ്മൾ ഉപയോഗിച്ചോണം. ഇപ്പോൾ അത് സംഭവിച്ചത് പരിശുദ്ധാത്മാവ് മാറിയത് കൊണ്ട് ഇവനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ നമുക്ക് കേട്ടാൽ അറിയാം. ഇപ്പോൾ ഒരുപക്ഷെ സുലിമനൊക്കെ അത് അത്രയും മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ കേട്ടാൽ അറിയാം. കാരണം അവിടെ ആദ്യ പിന്നെ നൂറ്റാണ്ടിൽ അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ, അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ അന്യഭാഷ പറഞ്ഞ് തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. അന്യഭാഷ പറഞ്ഞതേ ദൈവിക മർമ്മമാണ്, ഇവിടെ അങ്ങനല്ല. അല്ല, ഇത് പൈശാചികമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സംരംഭം തന്നെ നമ്മൾ തുടങ്ങിയത്. ഇത് പൈശാചികമാണ്, ഇത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ഇത് പൈശാചിക ശക്തിയാണ്, ഇത് സഭകളല്ല, ഇത് പൈശാചിക കൂട്ടായ്മകളാണ് എന്ന് ITI എല്ലാ ദിവസവും വിളിച്ചു പറയുന്നതിൻ്റെ ആ ഒരു 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 കാരണം എന്ന് പറയുന്നത് ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. അതിനകത്തൊരു കാര്യമുണ്ട് സുനിൽവരെ, ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് മാറിക്കഴിഞ്ഞപ്പോൾ അതേ അച്ചും കൊണ്ടാണ് ആര് വരുന്നത്, അതെ സാത്താൻ വരുന്നത്. അപ്പോൾ ഈ സാത്താൻ ഇങ്ങനെ വന്നിട്ട് ഇപ്പം ചെയ്യുന്നത് എന്നാന്ന് അറിയാമോ, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ പൗലോസ് കൈവച്ചാൽ പരിശുദ്ധാത്മാവ് വരും, പക്ഷെ ഞാൻ കൈവച്ചാൽ വരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ വരുന്നത്, ഞാനത് വരുത്താൻ ആക്ഷൻ എടുത്തേച്ച് 10 പേരെ കൊണ്ട് എനിക്ക് കിട്ടിയെന്ന് സാക്ഷി പറയിപ്പിക്കുക. അപ്പം എന്ത് കിട്ടുന്നു, ജനങ്ങൾ മുമ്പേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിവുള്ളവൻ്റെ സാധനം എത്ര വലിയ ഫെയിലറാണ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ എത്രയോ സാധനം മാർക്കറ്റിൽ പോയി മേടിച്ചിട്ടുണ്ട്, കളിപ്പിച്ചിട്ടുണ്ട്, കളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്, കൊച്ചിലായിരിക്കുന്ന സമയത്താണ് പണ്ട് ബലൂൺ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്, ഇത്രയും പൊക്കമുള്ളൊരു ബലൂൺ പിടിപ്പിച്ചുകൊണ്ടിരുന്ന് നിൽക്കുക. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഇത് മേടിച്ചു ഇത്രയും വലുതല്ലേ നിങ്ങളുടെ, അപ്പോൾ പറഞ്ഞു സാറേ ഇത് ഒരു പാക്കറ്റാണ്, ഇത്രയും വലുതിന് 5 രൂപ 10 രൂപ അങ്ങനെ അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലുതുള്ള ഞാനത് മേടിച്ചുകൊണ്ട് പോയി സംഭവിച്ചു നോക്കണോ, ഞാൻ ചെന്ന് വീർപ്പിച്ചിട്ട് അത് എനിക്ക് വന്നത് ഒരു നെല്ലിക്ക വരുമ്പം പോലും ഒരെണ്ണം പോലും വീർപ്പിക്കില്ല. പക്ഷേ അത് മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകതയാണ്. ചെറിയവൻ പോലും അങ്ങനെ റോഡ് ഇങ്ങനെ പോകുന്ന ഉടനെ ഒറിജിനൽ തേനെന്ന് പറഞ്ഞ് തേനീച്ച വന്ന അതിനകത്തിരിക്കുന്നത്, തേനീച്ച വന്ന് ഞാൻ ഒരു പ്രാവശ്യം മേടിച്ചിട്ടുമുണ്ട്. പിന്നെ ചെന്നപ്പോഴാണ് മനസ്സിൽ തേനീച്ച പോലെ ഇരിക്കുമ്പോൾ, അപ്പം പക്ഷേ അറിയാവുന്നവർ വന്നെ പറഞ്ഞു, ഞാൻ എനിക്കറിയാവുന്നവരാ ഞാൻ തേനീച്ച വളർത്തുന്നുണ്ട്, പുള്ളി പറഞ്ഞു അതെങ്ങനെ ആകുന്നേ. അപ്പം നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് സാത്താൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരത്നങ്ങളുള്ള വാഴ്ചകൾ അധികാരങ്ങൾ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ. എന്താ എൻ്റെ അർത്ഥം, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ലോകത്തിൻ്റെ ആൾക്കാർ. ഇപ്പം നിങ്ങൾ ശരിക്കും അവരോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് നിസ്സാരമൊന്നുമല്ല, ഇതിന് പിന്നിൽ അവരെ ഉപയോഗിക്കുന്ന ഒരു പൈശാചികശക്തിയുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ ഇപ്പം പൗലോസ് ഒരു സ്ത്രീയിൽ നിന്ന് ഭൂതം പുറത്താക്കി കഴിഞ്ഞ ഉടനെ ഭൂതം പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങളുടെ
ആശ പോയി, ഞങ്ങളുടെ വരുമാനം പോയതാണ്. അപ്പം സാത്താനെ അവരെന്ത് ചെയ്യും, അതിനെ പ്രകോപിപ്പിച്ച് കൊണ്ടുവരും. നിസ്സാരമൊന്നുമല്ല, ഇതിപ്പം പറഞ്ഞേച്ചങ്ങ് പോകാന്നുള്ളതല്ല, ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പരിശുദ്ധമാ ഉണ്ടെങ്കിൽ ഇവനെ ജയിക്കാനൊക്കത്തുള്ളൂ. അതാ പൗലോസ് ചെയ്തത്. അപ്പോൾ പൗലോസ് ചെയ്തത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് പറ്റുന്നുണ്ട്, ഇന്ന് സ്വയമായിട്ട് ചെയ്യുക. അപ്പം അതുകൊണ്ട് അന്യഭാഷ എങ്ങനെ, അന്യഭാഷ ഇപ്പം പറഞ്ഞു കൊടുക്കുക, അന്യഭാഷ ചെവിക്കകത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് പല വകുപ്പുകളറിയാം, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് അന്യഭാഷ പറയും, നിങ്ങൾ ഇങ്ങനെ പറ ഇങ്ങനെ പറ. ഇനി രണ്ടാമതൊരു കാര്യം, ഒന്നും പറയണ്ട, നാളെ സുനിൽ പറഞ്ഞ അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാമല്ലോ, ഒരേ സിസ്റ്റം ഇട്ടുകൊണ്ട് ആ സിസ്റ്റത്തെ കുറേ ലാംഗ്വേജിനകത്ത് നിങ്ങളൊരു 3-4 മാസം ഒന്ന് പോയി കുളിക്കുക, നിങ്ങളുടെ ബ്രെയിനിനകത്ത് ഈ സൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കയറും. നിങ്ങൾ അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും കിടക്കുമ്പോൾ ആ ഭാഷ പറയും, ഉറക്കത്തിൽ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം നമുക്കൊരു ഉപബോധ മനസ്സുണ്ട്, ഇത് വർക്ക് ചെയ്യുന്ന, അതാണ് നമ്മൾ സ്വപ്നങ്ങളെ കാണുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ പറയുക. ഏത് വേഡ്, ഞാൻ ആ വേഡ് ഉപയോഗിക്കാറില്ല, ഞാൻ ഇമ്മാരുടെ ഈ റോങ് വേറെ പലരും ഉപയോഗിക്കുന്നു, ഞാൻ എൻ്റെ നാവിൽ എടുക്കാറില്ല. എനിക്ക് കിട്ടിയത് ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്, അത് എടുക്കും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ പാവങ്ങളും ഈ പിള്ളേരും എല്ലാം, കൊച്ചു പിള്ളേർ വരെ, 2 വയസ്സുള്ള കൊച്ചിനോട് ബന്ധുക്കോസിൽ പോയി സവാരാനി പോകുന്ന ഒരു 3 വയസ്സുള്ള കൊച്ചിനോട് അന്വേഷണം പറയാൻ പറഞ്ഞാൽ നല്ല റെഡിയായിട്ട് പറയും. ഇവിടെ എന്താ, ഇത് ഫീഡ് ചെയ്ത് അകത്ത് കയറുന്നതാണ്, എന്നിട്ട് അത് ഉപയോഗിക്കുക. അപ്പോൾ ഇതിനെ വിവേചിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറെ അതിനകത്ത് മാർഗമൊന്നുമില്ല. ഇതിനെ ഒരു വരമായിട്ട് കാണാൻ പറ്റും, അന്യഭാഷ വരം എന്നൊരു വരമുണ്ടോ? അല്ല, അത് അന്യഭാഷ എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത വരങ്ങളിൽ ഒന്നാണല്ലോ ഇത്. ആദ്യം കൊടുത്തത് വരമാണല്ലോ. ഈ വരമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗിഫ്റ്റ് എന്നാ, വരമെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത കാര്യമെന്ന് എൻ്റെ അർത്ഥം. ഇത് വളരെ സേഫായിട്ടുള്ള ഒരു ടൂളായിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം അന്യഭാഷ എന്ന് പറയുമ്പോൾ ഇത് പറയുന്നവനും അറിയത്തില്ല, അത് കേട്ടിരിക്കുന്നവനും മനസ്സിലാകത്തില്ല എന്ന് രണ്ടു കൂട്ടർക്കും ഉറപ്പാണ്. അപ്പം പക്ഷേ താങ്കൾ ബാക്കി അവിടെ ഇരിക്കുന്നവരെക്കാളും ശ്രേഷ്ഠരാണ്, എന്തോ ഔന്നത്യം പ്രാപിച്ചവരാണെന്നൊരു തോന്നലുണ്ടാക്കുവാനും ഈ ഒരു ഭാഷ. ഞാൻ മുമ്പേ പറഞ്ഞ വാക്കിനകത്ത് തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ദൈവാത്മാവ് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ സാത്താനിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഏത് വിധത്തിലും ഞാനൊരു കാര്യം പറയാം, ഈ സാത്താൻ ആൾക്കാരെ എങ്ങനെ വീഴിക്കണമെന്നറിയാം, മനസ്സിലായോ? ഒരു അച്ഛൻ്റെ കയ്യിലോട്ട് കൊണ്ടുവന്ന ഒരു വലിയ ഒരു കത്തി കൊടുത്തേച്ച് സാത്താൻ കുത്താൻ പറയത്തില്ല. കാരണം കുത്തത്തില്ലെന്നറിയാം, ഇനി അറിയത്തില്ല ഇനിയുള്ള കാലത്തുമില്ല നടക്കുമോന്ന്. പക്ഷെ എന്നാൽ കുടിച്ച് നിൽക്കുന്നവൻ്റെ കയ്യിലോ കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ഈ അച്ഛനെ കൊണ്ട് കത്തിയെക്കാട്ടി വലിയ കുത്തു കുത്തിക്കുന്ന പണി ആൾക്കാർ ചെയ്യും, അതാണറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവൻ ജ്ഞാനത്തിലാണ് നിൽക്കുന്നത്, ഇവനല്ലാതെ നമ്മളെക്കാട്ടും വലിയ ജ്ഞാനിയാ. അപ്പോൾ ഏത് മാർക്കറ്റിൽ എവിടെ ഏതിറക്കാൻ ഇവനെ പ്രിപ്പയർ ആക്കാൻ, അതായത് പറഞ്ഞാൽ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയിലാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൺട്രോളിൽ ഇരിക്കുന്ന ആളാണ്. കൺട്രോളിൽ ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും, നീ ഇതിറക്ക്, ഈ സിസ്റ്റം ഇറക്ക്. അപ്പോൾ അവൻ ജ്ഞാനിയാ. ആ സിസ്റ്റം ഇറക്കുമ്പോൾ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത സിസ്റ്റത്തിൽ വരുന്നു, തലമുറ കണ്ടിട്ടില്ലാത്തൊരു സിസ്റ്റം വരുന്നു, ഒരു പുതിയ സിസ്റ്റം വരുന്നു. ആ സിസ്റ്റം വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് എനർജി ആവും. ഞാനൊരു കാര്യം കൂടെ ഇതിനകത്തോട് ചേർത്ത് രസമായിട്ട് പറയാം, അത് നിങ്ങൾക്ക് ചിരിക്കാനുള്ള രസം വരും. ഈ വിദ്യാഭ്യാസത്തിനകത്ത് വന്ന് വേദപുസ്തകത്തിലും പറയുന്നുണ്ട് ഈ ബന്ധനം എന്നുള്ളൊരു വേർഡ്, ബന്ധനം. വാസ്തവത്തിൽ ഈ ബന്ധനമെന്നുള്ള വീട് കേൾക്കാത്തവർ ഇന്ന് കുറവാണ്. കാരണം ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ ഇന്ന് കരിസ്മാറ്റിക്കലാണെങ്കിലും പറയുന്ന നിൻ്റെ വീട്ടിൽ ഒരു ബന്ധനമുണ്ട്, പാർട്ട് വന്നാൽ പറയും എന്താ നിൻ്റെ അനുഗ്രഹം കിട്ടാത്ത. ഞാനും പറഞ്ഞിട്ടുണ്ട്, ബന്ധനം കർത്താവ് തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് നിൻ്റെ ബന്ധനങ്ങൾ മുറുകി പോകരുത്, 116 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നിൻ്റെ ബന്ധനങ്ങൾ ഞാൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ബന്ധനമുണ്ട്. അപ്പോൾ പക്ഷേ ആദ്യകാലത്തിറങ്ങി വിദ്യാഭ്യാസം കുറഞ്ഞ ഈ പാസ്റ്റർമാരും പാപ്പട്ട് ഉപദേശിമാരും വീട്ടിൽ വന്ന് ഈ ബന്ധനം പറഞ്ഞ് ഈ പിള്ളേരുടെ തലയ്ക്കകത്ത് ഇത് കയറി അവർക്കങ്ങ് ദേഷ്യമാണ്, വരുന്നവരെല്ലാം ബന്ധനം പറയുക. അപ്പോൾ അങ്ങനെ ബന്ധനമായിക്കൊണ്ടിരുന്ന സമയത്താണ് മിടുക്കന്മാർ ഒരു മാർക്കറ്റ് ഇറങ്ങി, ഇത് ബന്ധനം പറഞ്ഞാൽ ഒക്കത്തില്ല, ശാപം മുറിക്കലട്ടങ്ങ് മാറ്റി. എടാ നിങ്ങൾക്ക് ശാപമുണ്ട് കേട്ടോ, അത് വേറൊരു വിഷയം എനിക്ക്. പക്ഷേ ആ മാർക്കറ്റ് ഇറക്കാൻ തുടങ്ങി. ആ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ ഞാനത് ഉദാഹരണ സഹിതം, അത് ചെറിയൊരു ഉദാഹരണം കൂടെ അതുകൂടെ പറയുമ്പോൾ മനസ്സിലാകും. അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മുടി വെട്ടാനായിട്ട് എൻ്റെ വീട്ടിൽ ഒരു ചുരകം വരും, അന്ന് ചുരകനെന്നാണ് വിളിക്കുന്നത്. അന്നേരം എൻ്റെ ഫാദർ വിളിച്ചു പറയും, കൊരണ്ടി എടുത്തോളൂ. ഈ കൊരണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് കൊണ്ടുണ്ടല്ലോ, ഈ കൊരണ്ടി എടുത്തു. അപ്പോൾ ഞാനൊരു കൊരണ്ടി എടുത്തോണ്ട് വരും, പുള്ളി ഇങ്ങോട്ട് എന്നിട്ട് എന്ത് ചെയ്യും, എൻ്റെ മുടിയെല്ലാം അവരുടെ ഒരു കിടുകിടവൊക്കെ സാധനമുണ്ട്, ഇതുകൊണ്ട് വെട്ടി എടുത്തോണ്ട് പോകും. എൻ്റെ ഫാദർ അങ്ങനെ 50 പൈസയോ 1 രൂപ അങ്ങോട്ട് കൊടുക്കും, ഇത്ര കൊടുക്കത്തുള്ളൂ. കുറേ കാല കഴിഞ്ഞ് ഞാൻ ഹൈസ്കൂളിൽ കയറിയപ്പോൾ, ഞാൻ ആ കവലയിൽ കൂടെ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ബാർബർ ഷോപ്പ്.
മനസ്സിലായോ? ഈ ബാർബർ ഷോപ്പ് കണ്ടപ്പം ഞാൻ ചെന്ന് കയറിയപ്പോൾ ഞാൻ നോക്കി, എന്നെക്കാട്ടി പൊക്കമുള്ളൊരു കസേര ഇട്ടിരുന്നു മുമ്പിലൊരു കണ്ണാടി, ഒന്നും സാധാ കസേരയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് നല്ല രസം, ഇതിന് മണ്ടിലിരുന്ന് കയറിയിരിക്കാൻ. ഞാൻ അന്ന് മുതൽ അങ്ങോട്ടാക്കി മാറ്റും. പക്ഷേ ഇവിടെ 50 പൈസ കൊടുത്തിടത്ത് അവൻ എന്നോട് 2 രൂപ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയത്ത് പഠിക്കാൻ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഹെയർ കട്ടിങ് സലൂൺ. ഞാൻ അതിനകത്തോട്ട് കയറി നോക്കിയപ്പോൾ ഇതുപോലത്തെ കറങ്ങുന്ന കസേര, ഓ ഭയങ്കര സെറ്റപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം, ഞാൻ അവിടെ വെട്ടാൻ തുടങ്ങി. പക്ഷേ അവൻ എന്നോട് എത്ര മേടിച്ചു, 50 രൂപ മേടിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി മേടിച്ചിരിക്കുന്നു ജെൻസ് ബ്യൂട്ടി പാർലർ. അത് നോക്കിയപ്പം ഇതിനെക്കാട്ടി സെറ്റപ്പാണ്. നിങ്ങളല്ല, ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. ഞാൻ അവിടെ വെട്ടാൻ തുടങ്ങി, പക്ഷേ ₹150. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു 50 പൈസ കൊടുത്തപ്പോൾ ഇവന് 150 കൊടുത്തു, പണി എന്നതായിരുന്നു? 2-1 പണി. ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഗുണം. അപ്പോൾ ഈ പാവപ്പെട്ട ഉദ്ദേശം എന്നൊരുത്തന്നെ ബന്ധനം റിയലായിട്ടഴിച്ചാലും അവന് ചിലപ്പം കൊടുക്കുന്നത് 50 രൂപയായിരിക്കും. പക്ഷേ ശാപം മുറിക്കലും കൊണ്ട് ഇല്ലെന്നൊന്ന് ചെക്ക കാര്യം അവൻ്റെ മൂടോടെ മാറ്റിയെന്നാണ് പറയുന്നത്. പക്ഷേ മൂടോടെ മാറ്റുകയല്ല, മൂടോടെ പറിക്കുകയായിരുന്നു എന്നുള്ളത് അറിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് പറ്റി ഈ പാവപ്പെട്ട ജനം? ഇതിന് എൻ്റെ ഭാഷയിൽ ഞാൻ പറയും, ഇവരെ ഒന്നും നേതാക്കന്മാരെ കുറ്റം പറയത്തില്ല, നീ വചനം പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ അവരോട് ചോദിക്കുന്ന വരുവ, നിനക്ക് നിൻ്റെ നീ എഞ്ചിനീയറിംഗും ഡോക്ടറും ആണല്ലോ, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നീ കുത്തിയിരി, ഒരു ദിവസം 1 മണിക്കൂർ വചനത്തിനകത്ത് ഇരി, ഇരുന്നൊന്ന് പഠിച്ച് ദൈവത്തോട് ചോദിച്ച്, നിനക്ക് തെറ്റ് പറ്റത്തില്ല. പക്ഷേ അപ്പം നമ്മുടെ ഈ നേതാക്കന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇങ്ങനെയുള്ളൊരു മാർക്കറ്റ് ഉണ്ടായത് കൊണ്ടല്ലേ അവർ ഈ മാർക്കറ്റിംഗ് തന്ത്രവുമായിട്ട്, ഈ പറയുന്ന ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഈ തൊഴിലിനെ ഇറങ്ങിയാൽ മാർക്കറ്റ് ഉണ്ട്, അവൻ ഉദ്ദേശിക്കുന്നത് കിട്ടുമെന്ന് ഉള്ളതുകൊണ്ടല്ലേ ഇവർ ഇത് ഇറങ്ങുന്നത്? തീർച്ചയായും ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, അതിനകത്ത് സുലഭത്തിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ജനം എവിടെ ഒന്ന് വിടൽ കിട്ടാൻ അവർക്ക് പ്രശ്നത്തില്ല. ഇപ്പം ഞാനിപ്പം നമ്മൾ പറയുന്നു, പിന്നെ സുനിതറിൻ്റെ കുഞ്ഞിനൊരു പ്രശ്നമുണ്ടായി, ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടായി, നിങ്ങൾക്ക് ആ അവർക്ക് വിടുതൽ വേണ്ടെന്ന് ചിന്തിക്കുന്നില്ല, നിങ്ങൾ മനുഷ്യരല്ലല്ലോ. നിങ്ങൾ ആശുപത്രി തള്ളി, നിങ്ങൾ സകലം നോക്കി, നിങ്ങൾക്ക് പൈസ എടുത്ത് നോക്കി. പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ ഇവരുടെ അടുത്ത് ഒരു ആശ്വാസത്തിന് വേണ്ടി ദൈവം, അത് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ നാമം, യേശു നാമം പറയുമ്പോൾ ഇവർ പോകുന്നതിൽ എന്താ തെറ്റ്? കാര്യം ഇവർ പോകുന്നത് ഒരു വിടുതൽ വേണ്ടിയാണ്. പക്ഷേ ഇവരെ ശരിയാക്കി കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. അത് ITI ചാനലിനും അതിൻ്റെ കടമയുണ്ട്, ഈ ശരിയായിട്ട് ഇറങ്ങിയവർക്കുണ്ട്. പക്ഷേ മാർക്കറ്റിൽ പക്ഷേ വേറൊരു വിഷയങ്ങളുണ്ട്. ഇനിയിപ്പം സുലിമദർ ഇവിടെ ഇരുന്നുണ്ട് ഈ ITI ചാനലിൽ കൂടെ ലോകം മുഴുവനും ഇവരെ ഈ കാണിക്കുന്ന തെറ്റ് പറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ഒരു ഒറിജിനൽ കാണിക്കാൻ ഇല്ലത്തോളം കാലം അവർ ജയിച്ചു നിൽക്കും. ഇപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ എൻ്റെ ഒരു 500 രൂപയുടെ ഒരു നോട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങളിലോട്ട് തന്നെ എന്നോട് പറയാം, പാസ്റ്ററേ ഇത് കള്ളനോട്ടാണ്. ഞാൻ പറഞ്ഞേ കള്ളനോട്ടൊന്നുമല്ല, ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ കള്ളനോട്ടല്ലെന്ന് ഞാൻ ഇവിടെ നിന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ തെളിയിക്കാൻ പറ്റും? നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങളൊരു ഒറിജിനൽ എടുക്കണം. ദോഹിക്കുക പക്ഷേ ഇത് കണ്ടോ, ഇതാണ് ഒറിജിനൽ, ഒറിജിനൽ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് കാണിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഇല്ലാത്തത്രത്തോളം കാലം ഈ കള്ളനെ വിജയിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒറിജിനലിനെ കൊണ്ടുവരിക. സത്യത്തിന് വേണ്ടി ശരിയായ അഭിഷേകം എന്നതാണ്, ശരിയായ രോഗശാന്തി എന്നാ, ശരിയായ പരിശുദ്ധാത്മാവ് എന്നാന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിന് പ്രാർത്ഥിച്ച് നമ്മൾ കാണിക്കാൻ നോക്കത്തില്ല, പരിശുദ്ധാത്മാവ് ആക്ട് ചെയ്യണം. പരിശുദ്ധാത്മാവ് ചെയ്യണമെങ്കിൽ താങ്കളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി താങ്കളിലോട്ട് പരിശുദ്ധാത്മാവ് ചെന്നാൽ മിസ്യൂസ് ചെയ്യത്തില്ലെന്ന് പരിശുദ്ധാത്മാവിന് തോന്നണം. പരിശുദ്ധാത്മാവ് വേദനപ്പെട്ടിരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇതിനെ ഈ കൊറോണ വന്നത് നിസ്സാരമൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നുണ്ട് കൊറോണ വന്നു അല്ല. ഞാനൊരു കാര്യം വിളിച്ചു പറയാം, ദൈവത്തിന് പഴയ നിയമത്തിൽ ഇസ്രായേജനം അവലത്, ബാക്കി എല്ലാവരും. ഞാനൊരു കാര്യം പറയാം, ഒരു ജാതി എന്നൊരു അമ്പലത്തിൽ പോയി ആരാധിക്കുന്ന ദൈവത്തിന് ഒരു പ്രശ്നമില്ല. കാരണം ദൈവത്തിനറിയാം, അവൻ അവിടെ പോകത്തുള്ളൂ. കാരണം അവൻ്റെ ഹൃദയം അറിയുന്നില്ല, സത്യം അറിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരുവന് ഒരു വിഗ്രഹത്തിനടുത്ത് ചെന്നിട്ട് ഞാൻ സാത്താനെ ആരാധിക്കും പറഞ്ഞാണോ പോകുന്നത്? അല്ല, അവർ റിയൽ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നേ, അവൻ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നേ. പക്ഷേ അവൻ്റെ കണ്ണുകുറിനായി പോയത് അതവൻ്റെ കുറ്റമല്ല, അവനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, മനസ്സിലായി? അങ്ങനെ ജനിച്ച് ശരിയായവനാകും വിളി വരുന്നേ ഇല്ലേ?
എല്ലാത്തിനകത്തും വരുന്നില്ല. ഉണ്ട്, കാര്യം സത്യം അറിയുന്നവർ, സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സത്യം അറിയിക്കുന്ന കടമ ആരാ? നമ്മൾ നമ്മൾ അറിയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിത് മാർക്കറ്റിംഗ് ആക്കുക. നമ്മളിത് എൻ്റെ കുഞ്ഞുങ്ങളെ സുനിൽബദ്ധ അത് പറഞ്ഞാൽ എനിക്കിട്ട് വലിയൊരു എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. എടാ 2.5% ഇന്ത്യയിൽ ഇന്ന് നിൽക്കുക, പക്ഷേ ഇന്ത്യ മേടിക്കാനുള്ള കാശ് 2.5 കോടിയിലായി. എവിടെ നിന്ന് കിട്ടിയ കാശാ? ഞാനിത് കഴിഞ്ഞ ദിവസം ഒന്നിനോട് പറഞ്ഞു, എന്നെ ചിന്തിപ്പിച്ചത്. ദാറ്റ് ഈസ് ട്രൂ. അത് വലിയ സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് നാളെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് ആരംഭിക്കുന്നേ ഉള്ളൂ സുനിൽബദർ, എൻ്റെ ചിന്താ 10 വർഷം കഴിയുമ്പോൾ നിങ്ങളും ഇങ്ങനെ അങ്ങായി കഴിയുമ്പോൾ അരി ഞാൻ എന്തായിരുന്നു? ഞാൻ കെ പി കണ്ണാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്തോ അനുഗ്രഹമായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് ആൾക്കാരൊക്കെ പറയാൻ കാരണം? ഞാൻ ഒരാളുടെ പേര് പറയുന്നതിൽ എനിക്ക് സോറി, ഞാൻ ഇഷ്ടപ്പെടുന്നവനല്ല, എങ്കിലും അദ്ദേഹം ചെയ്ത പ്രവൃത്തി ഞാൻ ഒത്തിരി ഉപയോഗിക്കുന്നത്. കാര്യം അദ്ദേഹത്തിന് റേഡിയോയിൽ കൂടെയുള്ള പ്രസംഗം കേട്ട് പേര് രക്ഷിക്കപ്പെട്ടു. കാര്യം അന്ന് ഒരു ചെറിയ കൈലി കൊടുത്ത് ഒരിടത്ത് മദ്യപാനിയുടെ ഇടയിൽ കൂടെ ചെന്നിട്ട് അവരോട് കൂടി ഇരുന്ന് തിന്ന് അവരോട് സഹകരിച്ച കാലങ്ങളിൽ ജനം വിടിപ്പിക്കപ്പെട്ടു, ജനം മാറ്റപ്പെട്ടു. പക്ഷെ ഇന്നത്തെ സ്ഥിതി എനിക്കറിയത്തില്ല, അത് ദൈവമതിക്കട്ടെ. ഞാനതിനകത്തുള്ളതല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ കള്ളൻ കയറിക്കിടക്കുക എല്ലാ സ്ഥലങ്ങളിലും. അത് അന്യഭാഷയിൽ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞതാണ്, വിശ്വാസം ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും ഇപ്പം സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, എല്ലാ കൃപാവരും. അപ്പോൾ ഇതിന് ചെയ്യാനൊക്കുന്നത് സത്യം ജനത്തെ പഠിപ്പിക്കാനാണ്. ഈ ജ്ഞാനം ജനങ്ങളുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ, സത്യവചനം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ സത്യം അവരെ സ്വതന്ത്രരാക്കും, അവരെ നേർവഴിയിലാക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. iToiNews സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.